പുതിയൊരു മോക്ക് ടെസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യം നോക്കാം കേരളത്തിൻ്റെ വിസ്തീർണം എത്ര ചതുരശ്ര കിലോമീറ്റർ ആണ് ഇത്തരം ഓപ്ഷൻ ബി മുപ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിൻ്റെ വിസ്തീർണം രണ്ടാമത്തെ ചോദ്യം നോക്കാം കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം എന്നറിയപ്പെടുന്നത് ഇത്തരം ഓപ്ഷൻ സി ആന ആനയാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം മൂന്നാമത്തെ ചോദ്യം സാക്ഷരതാ നിരക്ക് ഏറ്റവും കൂടിയ ജില്ല ഉത്തരം ഓപ്ഷൻ ഡി പത്തനംതിട്ട അടുത്ത ചോദ്യം കേരളത്തിലെ റവന്യൂ ഡിവിഷനുകളുടെ എണ്ണം ഇത്തരം ഓപ്ഷൻ എ ഇരുപത്തിയേഴ് അഞ്ചാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഓപ്ഷൻ ബി ശാസ്താംകോട്ട കായൽ കേരളത്തിലെ ആദ്യത്തെ ഈ ജില്ല ഇത്തരം ഓപ്ഷൻ ഡി എറണാകുളം ഏഴാമത്തെ ചോദ്യം സുപ്രീം കോടതി ജഡ്ജി പദവിയിലെത്തിയ ആദ്യത്തെ മലയാളി ഉത്തരം ഓപ്ഷൻ എ പാറക്കുളങ്ങര ഗോവിന്ദമേനോൻ എട്ടാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഉത്തരം ഓപ്ഷൻ ബി കല്ലട ഒമ്പതാമത്തെ ചോദ്യം പ്രതിമകളുടെ നഗരം എന്നറിയപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ ബി തിരുവനന്തപുരം പത്താമത്തെ ചോദ്യം ഇന്ത്യൻ ഭൂവിസ്തൃതി ലോക ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇത്തരം ഓപ്ഷൻ ബി രണ്ട് പോയിന്റ് നാല് രണ്ട് ശതമാനം പതിനൊന്ന് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഇത്തരം ഓപ്ഷൻ ബി ഗോവ പന്ത്രണ്ട് ഇന്ത്യയുടെ ജനസാന്ദ്രത എത്രയാണ് കിലോമീറ്റർ പെർ സ്ക്വയറിൽ ഇത്തരം ഓപ്ഷൻ ഡി മുന്നൂറ്റി അമ്പത്തിരണ്ട് ഇന്ത്യൻ രൂപയുടെ ചിഹ്നം ഔദ്യോഗികമായി അംഗീകരിച്ച വർഷം ഉത്തരം ഓപ്ഷൻ സി രണ്ടായിരത്തി പത്ത് ജൂലൈ പതിനഞ്ച് പതിനാലാമത്തെ ചോദ്യം ഏറ്റവും വലിയ എർത്ത് ഡാം ആൻസർ ഓപ്ഷൻ ബി ബാണാസുര പതിനഞ്ചാമത്തെ ചോദ്യം ഏറ്റവും കൂടുതൽ വനമുള്ള കേന്ദ്രഭരണ പ്രദേശം ഇതിന്റെ ഉത്തരം ഓപ്ഷൻ എ ജമ്മു കാശ്മീർ ജമ്മു കാശ്മീർ ആണ് ഏറ്റവും കൂടുതൽ വനമുള്ള കേന്ദ്രഭരണ പ്രദേശം ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഇത്തരം ഓപ്ഷൻ സി മിസോറാം മിസോറാം ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ ഭാഷാപത്രം പത്രം ഓപ്ഷൻ ബി സമാചാർ ദർപ്പൺ പതിനെട്ടാമത്തെ ചോദ്യം ഇന്ത്യയിൽ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ ഓടിച്ചത് ഏത് വർഷമാണ് ഉത്തരം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് പത്തൊമ്പതാമത്തെ ചോദ്യം ആദ്യ ആസൂത്രിത സംസ്ഥാന തലസ്ഥാനം ഉത്തരം ഓപ്ഷൻ ബി ചണ്ഡിഗഡ് ഇരുപതാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യ ടെലഗ്രാഫ് ലൈൻ നിലയിൽ വന്ന വർഷം ഉത്തരം ഓപ്ഷൻ ബി ആയിരത്തി എണ്ണൂറ്റി അൻപത് ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ പുരസ്കാരം ഉത്തരം ഓപ്ഷൻ സി ഭാരതരത്ന ഇംഗ്ലീഷ് ചാനൽ നീന്തി കിടന്ന് ആദ്യ ഇന്ത്യൻ വനിത ഉത്തരം ഓപ്ഷൻ ഡി ആരതി സാഹ ഇന്ത്യയിലെ ആദ്യ ഈ നിലയിൽ വന്ന നഗരം ഇത്തരം ഓപ്ഷൻ ബി ഹൈദരാബാദ് ഹൈദരാബാദാണ് ഇന്ത്യയിലെ ആദ്യ ഈ കോർട്ട് നിലയിൽ വന്ന നഗരം അടുത്ത ചോദ്യം നോക്കാം ഏറ്റവും കൂടുതൽ ലോകസഭാ സ്പീക്കറായ വ്യക്തി ഇത്തരം ഓപ്ഷൻ സി ബൽറാം താക്കർ ബൽറാം താക്കറാണ് ഏറ്റവും കൂടുതൽ കാലം ലോക്സഭാ സ്പീക്കറായ വ്യക്തി പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ ഡി ജയ്പൂർ ഇന്ത്യൻ ഐൻസ്റ്റീൻ എന്നറിയപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ സി നാഗാർജുന ഇരുപത്തി ഏഴാമത്തെ ചോദ്യം കേന്ദ്രമന്ത്രിയായ ആദ്യ വനിത ഉത്തരം ഓപ്ഷൻ സി രാജകുമാരി അമൃത് കൗർ രാജ്കുമാരി അംബേദ്കർ ആണ് കേന്ദ്രമന്ത്രിയായ ആദ്യ വനിത കൽപ്പാക്കം ആണവനിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഇത്തരം ഓപ്ഷൻ ഡി തമിഴ്നാട് ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം ഉത്തരം ഓപ്ഷൻ എ രണ്ടായിരത്തി അഞ്ച് നിവർത്തന പ്രക്ഷോഭത്തിൽ നിവർത്തന എന്ന വാക്ക് നിർദ്ദേശിച്ചതാർ ഇത്തരം ഓപ്ഷൻ എ ഐസി ചാക്കോ ഐസി ചാക്കോയാണ് നിവർത്തനം എന്ന വാക്ക് നിർദ്ദേശിച്ചത് കേരളത്തിലെ ഏറ്റവും തെക്ക് അറ്റത്തുള്ള നദി ഉത്തരം ഓപ്ഷൻ എ നെയ്യാർ അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ഉത്തരം ഓപ്ഷൻ സി മലപ്പുറം മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം സ്പീഷീസ് എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ആര് ഉത്തരം ഓപ്ഷൻ ഡി ജോൺ റേ അപ്പം ജോൺ റേ ആണ് സ്പീഷീസ് എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ശ്വസനവാതകങ്ങളുടെ സംവദനത്തിന് സഹായിക്കുന്ന രക്തത്തിലെ ഘടകം ഏത് ഇത്തരം ഓപ്ഷൻ സി ചുവന്ന രക്താണുക്കൾ ചുവന്ന രക്താണുക്കൾ ശ്വസനവാതകങ്ങളുടെ സംവദത്തിന് സഹായിക്കുന്നു മുപ്പത്തി അഞ്ച് ഹെൻറി എന്നത് ഏത് ഇലക്ട്രോണിക് യൂണിറ്റ് ആണ് ഇത്തരം ഓപ്ഷൻ സി ഇൻഡക്റ്റൻസ് ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ് ആണ് ഹെൻറി മുപ്പത്തി ആറ് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയുടെ ആസ്ഥാനം ഉത്തരം ഓപ്ഷൻ എ ജംഷഡ്പൂർ ജംഷഡ്പൂരിലാണ് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി സ്ഥിതി ചെയ്യുന്നത് അതിന്റെ ആസ്ഥാനവും അവിടെ തന്നെയാണ് നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിനായി രൂപീകരിക്കപ്പെട്ട സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി ഇത്തരം ഓപ്ഷൻ ഡി വി പി മേനോൻ മുപ്പത്തി എട്ടാമത്തെ ചോദ്യം സൈമൺ കമ്മീഷൻ വിരുദ്ധ പ്രകടനത്തിന് നേരെയുണ്ടായ ലാത്തിചാർജിനെ തുടർന്ന് അന്തരിച്ച സ്വതന്ത്ര സമര ആര് ഇത്തരം ഓപ്ഷൻ ഡി ലാലാ ലജ്പത് റായ് ലാലാ ലജപത്രി ഐയ്യാണ് സൈമൺ കമ്മീഷൻ വിരുദ്ധ പ്രകടനത്തിനെ തുടർന്നുണ്ടായ ലാത്തിചാർജിനെ തുടർന്ന് അന്തരിച്ചത് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ച താരം ഉത്തരം ഓപ്ഷൻ സി വാഗ്ബടാനന്തൻ നാൽപ്പത് അർഹതയില്ലാത്ത പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥനെതിരെ നൽകാവുന്ന റിട്ട് ഉത്തരം ഓപ്ഷൻ ബി കോവാറന്റോ കോവാറന്റോ എന്നാൽ എന്ത് അധിക എന്ത് അധികാരത്തിൽ എന്നാണ് അതിൻ്റെ അർത്ഥം ഭരണഘടനയുടെ മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വരെയുള്ള വകുപ്പുകൾ പ്രതിപാദിക്കുന്ന വിഷയം ഉത്തരം ഓപ്ഷൻ ബി പട്ടികജാതി പട്ടികവർഗ കുറിച്ച് നാൽപ്പത്തിരണ്ട് ഇന്ത്യയിലെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ ഡി ചിപ്കോ ചിപ്കോ പ്രസ്ഥാനമാണ് ഇന്ത്യയിലെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ലണ്ടൻ മിഷൻ ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല ഉത്തരം ഓപ്ഷൻ എ തിരുവനന്തപുരം നാൽപ്പത്തി നാലാമത്തെ ചോദ്യം വേഷം മാറിയ രാജ്യദ്രോഹി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ആരെയാണ് ഉത്തരം ഓപ്ഷൻ ബി ഗോപാലകൃഷ്ണ ഗോഖലെ നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ഭാരതീയ ചിന്തയെ നവീകരിച്ച കേരളീയൻ എന്നറിയപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ ഡി ശങ്കരാചാര്യൻ നാൽപ്പത്തി ആറ് മലബാറിലെ ശ്രീനാരായണ ഗുരു എന്ന് വിശേഷിക്കപ്പെടുന്ന ആത്മീയ വിപ്ലവകാരി ആര് ഇത്തരം ഓപ്ഷൻ സി വാഗ്ബടാനന്ദൻ നാല്പത്തി ഏഴാമത്തെ ചോദ്യം കുണ്ടറ വിളംബരം നടത്തിയതാര് ഉത്തരം ഓപ്ഷൻ ബി വേലുത്തമ്പി ദളവ നാൽപ്പത്തി എട്ട് കേരളത്തിൽ ജന്മി സമ്പ്രദായം അവസാനിപ്പിച്ച വർഷം ഉത്തരം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ഇന്ത്യയുടെ അന്റാർട്ടിക്കയിലെ ആദ്യ പര്യവേക്ഷണ കേന്ദ്രം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ദക്ഷിണ ഗംഗോത്രി ദേശീയ കർഷക ദിനം ഡിസംബർ ഇരുപത്തി മൂന്നാണ് ഇത് ആരുടെ ജന്മദിനമാണ് ഉത്തരം ഓപ്ഷൻ എ ചൗധരി ചരൺ സിംഗ് അടുത്ത മുക്ക് ടെസ്റ്റിൽ കാണാം താങ്ക് യു ഓൾ